ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയിലെ സെക്ഷനിലേക്ക് കടക്കാം. ഇനി അങ്ങോട്ടേക്ക് നോക്കാന്ന് പറയാന്ന് വെച്ചാല് ഇനി അങ്ങോട്ടേക്ക് സമയമൊന്നുമില്ല. നിങ്ങളെ ഡിസംബറിൽ നിങ്ങളെ എക്സാം ഉണ്ടാവും. ഇന്ന് മുതലെങ്കിലും കുറച്ചെങ്കിലും സീരിയസ് ആയിട്ട് നോക്കുക, അല്ലാണ്ട് വെറുതെ കളിച്ചാൽ വന്നിട്ട് കാര്യമില്ല. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളിപ്പോൾ നോക്കുന്നത് കോമ്പോസിറ്റ്സ് ആണ്. കോമ്പോസിറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നോക്കുന്നുണ്ടായത് അല്ലേ. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ്സിൽ? എന്താണ് രണ്ട് ഡിഫറൻറ്റ് പാർട്സ് ഉണ്ടല്ലേ കോമ്പോസിറ്റ് പറയുമ്പോൾ? ഒരു മെട്രിക്സ് ഫേസും ഉണ്ട്, ഒരു റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്. അപ്പോൾ ഈച്ച് മെട്രിക്സ് ഫേസിന് അതിൻ്റെതായ റോൾ ഉണ്ട് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലിൽ. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്ഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റിനും അതിൻ്റെതായ റോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫേസ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ. ടു ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സിങ് ഫേസസ് അല്ലെ, ടു ടൈപ്സിൽ ഒന്നെങ്കിൽ അത് എയ്തർ ഇറ്റ് ക്യാൻ ബി എ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി എ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്. ഓക്കെ, എഗെയിൻ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡും ടു ടൈപ്സ് ഉണ്ട്, ഫൈബർ റീഇൻഫോഴ്സ്ഡും ടു ടൈപ്സ് ഉണ്ട്. മെട്രിക്സ് ഫേസിനും അതിൻ്റെതായ റോൾ ഉണ്ട്. മെട്രിക്സ് ഫേസ് ആണ് ഇതിൻ്റെ റീഇൻഫോഴ്സിങ് ഫേസിനെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് മെട്രിക്സ് ഫേസ്. അതുപോലെ അത് കൂടാണ്ട് അതിന് വേറെ പല റോൾസും ഉണ്ട്. അപ്പോൾ റോൾ ഓഫ് മെട്രിക്സ് ഫേസ് ഒക്കെ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് വരാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കി. ക്ലാസിഫിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് മെട്രിക്സ്. നേച്ചർ ഓഫ് മെട്രിക്സ് അനുസരിച്ചിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക? ദെർ ആർ ത്രീ ടൈപ്സ്: പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് PMC, മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആൻഡ് സെറാമിക് മെട്രിക് കോമ്പോസിറ്റ്സ്. അതിൽ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് ആയിരുന്നു വൈഡ്ലി യൂസ് ചെയ്യുന്ന കോമ്പോസിറ്റ്സ് അല്ലേ. PMCs ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അവിടെ മെട്രിക്സ് എന്താണ്? പോളിമർ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ആണ് അവിടെ മെട്രിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യാം. അത് ഫൈബർ ആവാം, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആവാം, അങ്ങനെ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെ മോസ്റ്റ്ലി പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് GFRP, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്കും, ഇത് രണ്ടും എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എഴുതാം. പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റിൻ്റെ എക്സാംപിൾസ് ആയിട്ട് വരുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഇനിയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഡിഫറെൻ്റ്. വേറെ ഇപ്പോൾ കാർബണും ഗ്ലാസ് ഫൈബർ കൂടാണ്ട് വേറെ ഫൈബേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റിൻ്റെ എക്സാമ്പിൾ നോക്കിയതാണ്. സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സിലും മെറ്റൽ മെട്രിക്സിൽ മെറ്റലാണ്, അലൂമിനിയം ആണ് കോമ്പോസിറ്റ് മെട്രിക്സ്. അതിൽ റീഇൻഫോഴ്സ്മെൻറ്റ് Al2O3. സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സിൽ സെറാമിക് വിൽ ബി ദി മെട്രിക്സ് Al2O3 ആൻഡ് സിൽക്കൺ കാർബൈഡ് ഇസ് ദ ഫൈബർ റീഇൻഫോഴ്സ്മെൻറ്റ്. പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് അതിൽ നമ്മൾ നോക്കിയാണ്. പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സിൽ തെർമോ പ്ലാസ്റ്റിക്സും തെർമോ സെറ്റിങ്സ് ഉപയോഗിക്കാം അല്ലേ. അതിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നോക്കി. GFRP ഫൈബർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തത്, അതിൻ്റെ സൈസ് ഓഫ് ദ ഫൈബർ എത്രയാണെന്നറിയാം, അതിൻ്റെ സ്പെസിഫിക് അപ്ലിക്കേഷൻസ്. ദെൻ കാർബൺ ഫൈബർ CFRP, അതിൻ്റെയും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അതിൻ്റെ സൈസ് ഓഫ് ദ കാർബൺ ഫൈബർ, അതിൻ്റെ സ്പെസിഫിക് അപ്ലിക്കേഷൻസ് നോക്കി. അരാമിഡ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സിൻ്റെ അല്ലെങ്കിൽ പോളിയമൈഡ്സിനെയാണ് അരാമിഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് കെവ്ലാർ നോമെക്സ്. ലോ ടെമ്പറേച്ചർ അപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കെവ്ലാർ ഒക്കെ. അതിൻ്റെ സ്പെസിഫിക് അഡ്വാൻറ്റേജസും അതിൻ്റെ അപ്ലിക്കേഷൻസും നോക്കിയതാണ്. ഹലോ, സ്ക്രീൻ പ്രശ്നം ഇല്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമുക്കിനി ഇന്ന് നോക്കേണ്ടത് മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് വിത്ത് അതർ റീഇൻഫോഴ്സ്മെന്റ്സ് അല്ലേ. അപ്പോൾ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ട്, കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ട്, അരാമിഡ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ട്, അതുപോലെ അതർ ഫൈബർ റീഇൻഫോഴ്സ്മെന്റ്സ് വരുന്നതാണ് ബോറോൺ ഫൈബേഴ്സും സിൽക്കൺ കാർബൈഡ് ഫൈബേഴ്സ് ആൻഡ് അലുമിനിയം ഓക്സൈഡ് ഫൈബേഴ്സ് ഒക്കെ. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. ഇപ്പോൾ ഇന്നലെ നോക്കിയത് PMCs അല്ലെങ്കിൽ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്, ഇൻ വിച്ച് പോളിമർ ഈസ് ദ ഓർ പ്ലാസ്റ്റിക് ഈസ് ദ മെട്രിക്സ് യൂസ്ഡ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ്, വെയർ മെറ്റൽ ഈസ് ദ മെട്രിക്സ് യൂസ്ഡ് ഇൻ ദ കോമ്പോസിറ്റ്. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നലെ. ഇറ്റ് ഈസ് നോട്ട് ആസ് പോപ്പുലർ ആസ് PMCs. ഓക്കെ, എന്തുകൊണ്ടാണ് പോപ്പുലർ അല്ലാത്തത്? ബിക്കോസ് ദി ഡ്യൂ ടു ദ ഹൈ ഡെൻസിറ്റി ഓഫ് ദ മെറ്റൽസ്.
അപ്പോൾ നമ്മളെപ്പോഴും ലൈറ്റ് വെയ്റ്റ് പാർട്ടിക്കിൾസ് ലൈറ്റ് വെയ്റ്റ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്സ് ഉണ്ടാക്കാനാണ് നമ്മൾ കോമ്പോസിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓൾസോ ഈ കോമ്പോസിറ്റിന് അതിൻ്റെ സുപ്പീരിയർ പ്രോപ്പർട്ടീസും ഉണ്ട് അല്ലേ. സോ മെയിൻലി ബിക്കോസ് ഓഫ് ദ ഹൈ ഡെൻസിറ്റി ഓഫ് മെറ്റൽസ് ദേ ആർ നോട്ട് സോ പോപ്പുലർലി യൂസ്ഡ്. ഓക്കെ, പക്ഷെ മെറ്റൽസിന് എന്തിനാ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ടല്ലേ. എന്താണ്? ദ നോട്ട് ഓൺലി ഓഫർ ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ബട്ട് ഓൾസോ ദ കൻ വിക്സ്റ്റാൻഡ് മച്ച് ഹയർ ടെമ്പറേച്ചർ ദാൻ പോളിമർ മെറ്റീരിയൽസ്. ഇപ്പോൾ പോളിമർ നമുക്കറിയാം, പ്ലാസ്റ്റിക്സ് പോളിമേഴ്സ് അല്ലെ, ഹയർ ടെമ്പറേച്ചർ ബുദ്ധിമുട്ടാണല്ലേ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലോവർ ടെമ്പറേച്ചർ കുഴപ്പമില്ല, പക്ഷേ ഹയർ ടെമ്പറേച്ചർ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ ഹയർ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസ് വരുന്ന കേസിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് വരണം, ഈ കേസിലൊക്കെ നമ്മൾ എന്താന്ന് തിരഞ്ഞെടുക്കുന്നത്? മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ് യൂസ് ചെയ്യും. സോ പോളിമർ മെട്രിക്സസ് അല്ലെങ്കിൽ പി എം സിസ് ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ എം എം സിസ് യൂസ് ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ പി എം സിസ് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, എം എം സിസ് ആർ കാപ്പബിൾ ഓഫ് ഡെവലപ്പിംഗ് ബെറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ദാൻ ദർ ബേസ് മെറ്റൽസ് ആൻഡ് റീഇൻഫോഴ്സിംഗ് മെറ്റൽ മെട്രിക്സസ് ആർ ഒബ്സർവ്ഡ് ടു ഹാവ്. അത് ഒരു ജനറൽ പോയിന്റ് ആണ്. കാരണം ഏതൊരു മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആയാലും അതിൻ്റെ ബേസ് മെറ്റലിനേക്കാളും അല്ലെങ്കിൽ ബേസ് എന്താണോ കോമ്പൗണ്ടിനേക്കാളും കൂടുതൽ നല്ല പ്രോപ്പർട്ടീസ് അത് കാണിക്കും അല്ലേ. സോ എന്തൊക്കെയാണ് എം എം സിസിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്? ഇംപ്രൂവ്ഡ് സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ്, അബ്രാഷൻ റെസിസ്റ്റൻസ്, ക്രീപ്പ് റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് അബ്രാഷൻ ആൻഡ് ക്രീപ്പ് റെസിസ്റ്റൻസ്? ഇവൺ വി ക്യാൻ അറ്റൈൻ അറ്റ് ഹയർ ടെമ്പറേച്ചർ. തെർമൽ കണ്ടക്ടിവിറ്റി, അത് എന്തായാലും പി എം സിസിന് ഉണ്ടാവില്ല, എം എം സിസിന് മാത്രമേ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക അല്ലേ കൂടുതൽ അല്ലേ. ഡയമെൻഷൻ സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഓവർ എം പി എം സി? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എം എം സിസ്? ഹയർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചേഴ്സ്, നോൺ ഫ്ലെയിമബിലിറ്റി ആൻഡ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഡീഗ്രഡേഷൻ ബൈ ഓർഗാനിക് ഫ്ലൂയിഡ്സ്. അപ്പോൾ വെൻ കമ്പയർഡ് വിത്ത് പി എം സിസ് ദ എം എം സി ഹാസ് ഗോട്ട് ദ ഫോളോയിങ് ത്രീ അഡ്വാൻറ്റേജസ്. എന്താണ്? ഹയർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് നോൺ ഫ്ലെയിമബിൾ അല്ലെ, മെറ്റലാണ്, മെറ്റലിനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മെറ്റാലിക് മെറ്റീരിയലാണ്, ഇറ്റ് ഈസ് നോൺ ഫ്ലെയിമബിൾ. ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഡിഗ്രഡേഷൻ ബൈ ഓർഗാനിക് ഫ്ലൂയിഡ്സ്. ഓർഗാനിക് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ആസിഡ്സ് കൊണ്ടുള്ള അറ്റാക്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും മെറ്റൽസിന് അല്ലെ, ദാൻ പോളിമേഴ്സ്. ബട്ട് എം എം സിസ് ആർ മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ പി എം സിസ്. മെറ്റൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റിയും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ദ യൂസ് ഈസ് സംവാട്ട് റെസ്ട്രിക്റ്റഡ്. ഓക്കെ, ജനറലി മെറ്റൽസ് വിത്ത് ലോ ഡെൻസിറ്റി ടുഗെദർ വിത്ത് ദർ ലോ ടെമ്പറേച്ചർ ടഫ്നെസ് ആർ പ്രിഫേർഡ് ആസ് മെട്രിക്സ് മെറ്റൽ. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ഡെൻസിറ്റി കുറവാണ് ആവശ്യമുള്ളത് അല്ലേ. ഡെൻസിറ്റി കുറഞ്ഞ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ വരുന്നത്. കാരണം എയറോസ്പേസ് ആയാലും ഓട്ടോമൊബൈൽ ആയാലും ഇതുപോലത്തെ സ്പേസ് ആയാലും ഈ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ലോ ഡെൻസിറ്റി മെറ്റൽസ് ആർ പ്രിഫേർഡ് അല്ലേ, ആൻഡ് ലോ ടെമ്പറേച്ചർ ടഫ്നെസ് മെറ്റൽസ് ആർ പ്രിഫേർഡ് ആസ് മെട്രിക്സ് മെറ്റീരിയൽ ഫോർ എം എം സിസ്. ബട്ട് ഫോർ സം സർട്ടൈൻ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽസ് വിത്ത് ഹൈ ഡെൻസിറ്റി മേ ബി ദ ഓൺലി ചോയ്സ്. ഹൈ ടെമ്പറേച്ചർ കേസസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഹൈ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അന്നേരം ചിലപ്പോൾ നമുക്ക് ഹൈ ഡെൻസിറ്റി മെറ്റൽസ് ആയിരിക്കും നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ മോസ്റ്റ് കോമൺ യൂസ്ഡ് മെറ്റൽസ് ആർ ഓർ മെറ്റൽ മെട്രിക്സസ് ആർ അലൂമിനിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം ആൻഡ് ദർ അലോയ്സ്. അലൂമിനിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം ആൻഡ് ദർ അലോയ്സ്, ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെട്രിക്സ് മെറ്റീരിയൽസ്. ബട്ട് ഫോർ സ്പെഷ്യൽ പർപ്പസസ് വി ക്യാൻ യൂസ് സൂപ്പർ അലോയ്സ്, കോപ്പർ, നിക്കൽ ആൻഡ് സിൽവർ. ഓക്കെ, ദ റീഇൻഫോഴ്സ്മെന്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് പാർട്ടിക്കുലേഴ്സ് ബോത്ത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ഫൈബേഴ്സ് ആൻഡ് വിസ്കേഴ്സ് ഇൻ സെലക്ടഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഇത് മെട്രിക്സ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, അതിനകത്ത് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ്സ് ഇടണം. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ്സ് ക്യാൻ ബി പർട്ടിക്കുലേഴ്സ്, പർട്ടിക്കുലേഴ്സ് മെറ്റീരിയൽ ആവാം, അത് വിസ്കേഴ്സ് ആവാം അല്ലെങ്കിൽ ഫൈബേഴ്സ് ആവാം. ഓക്കെ, അപ്പോൾ പർട്ടിക്കുലേഴ്സ് വെച്ചാൽ അത് ഡയമീറ്റർ കുറച്ചും കൂടി കൂടിയതാണ്, ഫൈബർ വിസ്കേഴ്സ് പറഞ്ഞാൽ കുറച്ചും കൂടി നേരിയതാണ്, ഫൈബർ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഫൈബറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ. ദ കോൺസെൻട്രേഷൻ റേഞ്ച് ഈസ് ബിറ്റ്വീൻ 10-60% ബൈ വോളിയം. അപ്പോൾ ഫൈബർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഈ റീഇൻഫോഴ്സ്മെന്റ് കോൺസെൻട്രേഷൻ എത്രയായിരിക്കും മെട്രിക്സിൽ, അതിന് 50% വരെയും അതിൻ്റെ റീഇൻഫോഴ്സ്മെന്റ് കോൺസെൻട്രേഷൻ വരാം. 10-60% ബൈ വോളിയം എന്ത് വരാം റീഇൻഫോഴ്സ്മെന്റ് കോൺസെൻട്രേഷൻ വരാം. സ്യൂട്ടബിൾ റീഇൻഫോഴ്സ്മെന്റ് ഫോർ ലോ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽസ് ലൈക്ക് അലൂമിനിയം ആൻഡ് മെഗ്നീഷ്യം. ഇഫ് യു ആർ യൂസിംഗ് അലൂമിനിയം ഓർ മെഗ്നീഷ്യം ആസ് ദി മെറ്റൽ മെട്രിക്സ്,
ഇൻ സച്ച് കേസസ് ദ റീഇൻഫോഴ്സ്മെന്റ്സ് ക്യാൻ ബി മെറ്റൽ സെറാമിക്സ് ഓർ ഇന്റർമെറ്റാലിക്സ്. മെറ്റൽസോ സെറാമിക്സോ അല്ലെങ്കിൽ ഇന്റർമെറ്റാലിക്സ് എന്താ നമ്മൾ നോക്കും. മെറ്റൽ സെറാമിക്സ് ഓർ ഇന്റർമെറ്റാലിക്സ് ആയിരിക്കും നമ്മൾ അതിൻ്റെ റീഇൻഫോഴ്സ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ ഹൈ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽസ് ലൈക്ക് സൂപ്പർ അലോയ്സ് ആൻഡ് റിഫ്രാക്ടറി മെറ്റൽസ്, ഹൈ മെൽട്ടിംഗ് പോയിന്റ് ഫൈബേഴ്സ് സച്ച് ആസ് ഓക്സൈഡ്സ് ആൻഡ് ഇന്റർമെറ്റാലിക്സ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫേസ് ഏതാണോ, ഹൈ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽസ് ആണോ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതോ ലോ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽസ് ആണോ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ട് ആ സെയിം മെൽട്ടിംഗ് പോയിന്റുള്ള റീഇൻഫോഴ്സ്മെന്റ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ തന്നെ കണ്ടിന്യൂസ് ഫൈബർ മെറ്റീരിയൽ ഇൻക്ലൂഡ് കാർബൺ, സിലിക്കൺ, കാർബൈഡ്, ബോറോൺ, അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ദ റീഫ്രാക്ടറി മെറ്റൽസ്. അപ്പോൾ നമുക്ക് ഈ ഫൈബർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇറ്റ് ക്യാൻ ബി എ കണ്ടിന്യൂസ് ഫൈബർ ആവാം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഫൈബർ ആവാം, അല്ലെ, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ആവാം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ആവാം. ഡിസ്കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് പ്രൈമർലി ഓഫ് സിലിക്കൺ, കാർബൈഡ് ആൻഡ് അലുമിനിയം ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കണം ഓരോന്നും, എന്തൊക്കെയാണ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ ആയിട്ട് MMCC ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ലോ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽ മെട്രിക്സസ് വരുമ്പോൾ ഏതൊക്കെയാണ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ, ഹൈ മെൽട്ടിംഗ് പോയിന്റ് മെറ്റൽ മെട്രിക്സസ് വരുമ്പോൾ ഏതൊക്കെയാണ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ. ഇത് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ തന്നെ നമുക്ക് കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാം. അന്നേരം ഏതൊക്കെയാണ് ചൂസ് ചെയ്യുന്നത് ഈ എക്സാമ്പിൾസ്, അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതി സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്ലിക്കേഷൻസ് ഓഫ് MMCs. MMCsന്റെ സ്പെസിഫിക് അപ്ലിക്കേഷൻ വരുന്നത് ഓട്ടോമൊബൈൽസ് ആൻഡ് എയറോസ്പേസ് അപ്ലിക്കേഷൻസിൽ തന്നെയാണ്. ഹൈ ടെമ്പറേച്ചർ റേഞ്ചിൽ വരുന്ന അപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലേ, ബിക്കോസ് PMCs നമുക്ക് ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. MMCs വിത്ത് സൂപ്പർ അലോയ്സ് ആസ് മെട്രിക്സസ് ആർ യൂസ്ഡ് ഫോർ ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷൻസ് ലൈക്ക് ഗ്യാസ് ടർബൈൻ ബ്ലേഡ്സ് ബിക്കോസ് ഓഫ് ദർ ഹൈ ടെമ്പറേച്ചർ ക്രീപ്പ് ആൻഡ് റപ്ചർ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലെ പ്രോപ്പർട്ടീസ് ലൈക്ക് എന്തെല്ലാം, ക്രീപ്പ് റെസിസ്റ്റൻസ്, റപ്ചർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു റപ്ചർ, ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, ഹൈ ടെമ്പറേച്ചർ ഇമ്പാക്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, ഗ്യാസ് ടർബൈൻ ബ്ലേഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ് സൂപ്പർ അലോയ്സ്, അത് സൂപ്പർ അലോയ്സിൻ്റെ കോമ്പോസിറ്റ്സ് ആർ യൂസിങ്. ഓക്കെ, ഇപ്പോൾ MMCs ആയിട്ട് സൂപ്പർ അലോയ്സ് ഉപയോഗിക്കും ഗ്യാസ് ടർബൈൻ ബ്ലേഡ്സിൻ്റെ കേസിൽ. അലൂമിനിയം, മെഗ്നീഷ്യം ആൻഡ് ടൈറ്റാനിയം മെറ്റൽസ് ആർ യൂസ്ഡ് ആസ് MMCs ഇൻ ദ കേസ് ഓഫ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ആൻഡ് എയറോസ്പേസ് അപ്ലിക്കേഷൻസ്. കോപ്പർ ആൻഡ് സിൽവർ ബേസ്ഡ് MMCs ആർ യൂസ് ഫോർ ഇലക്ട്രിക്കൽ കോൺടാക്ട്സ് ആൻഡ് സച്ച് അതർ അപ്ലിക്കേഷൻസ്. അപ്പോൾ ഇലക്ട്രിക്കൽ വയറിംഗും ഇലക്ട്രിക്കൽ കോൺടാക്ട്സ് റിലേറ്റഡ് അപ്ലിക്കേഷൻസിൽ നമ്മൾ കോപ്പർ ആൻഡ് സിൽവർ ബേസ്ഡ് MMCs ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കിയ സിമെന്റഡ് കാർബൈഡ്സും ആൻഡ് ഡിസ്പേർഷൻ സ്ട്രെങ്ത്ഡ് കോമ്പോസിറ്റ്സ് ഒക്കെ ഈ MMCs കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്ന കോമ്പോസിറ്റ്സ് ആണ്. തേർഡ് ടൈപ്പ് ആയിട്ട് നമ്മൾ നോക്കിയത് എന്താണ്, സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് പോളിമേഴ്സ് ഓർ എ മെറ്റൽ വി ആർ യൂസിങ് സെറാമിക് ആസ് ദ മെട്രിക്സ് മെറ്റീരിയൽ. അപ്പോൾ അതിൽ നമ്മൾ സെറാമിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സെറാമിക്സിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് നോക്കിയാൽ ഹൈ മെൽട്ടിംഗ് പോയിന്റ്സ് ആണ് സെറാമിക്സിനുള്ളത്, ഗുഡ് റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ ആൻഡ് ഡിറ്റീരിയേഷൻ അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ. സോ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ എലിവേറ്റഡ് ഹയർ ടെമ്പറേച്ചറിലെ ഡിറ്റീരിയേഷൻ റെസിസ്റ്റൻസും ഉണ്ട്, അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് വരുന്നതാണ് വെരി ലോ ടെൻസൈൽ സ്ട്രെങ്ത്, വെരി ലോ ഇമ്പാക്ട് റെസിസ്റ്റൻസ്, വെരി ലോ തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെ സെറാമിക്സിൻ്റെ പോസിറ്റീവ്സും അതുപോലെ നെഗറ്റീവ്സും ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ അവർ എയിം, നമ്മളെ എയിം എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒബ്ജക്റ്റീവ് എന്താണ്, ടു ഡെവലപ്പ്, അവർ എയിം ഈസ് ടു ഡെവലപ്പ് എ സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സ് ടു എൻഹാൻസ് ദ ടഫ്നെസ് വൈൽ റീറ്റെയിനിങ് ദ ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ സെറാമിക്സിൻ്റെ പറയുന്നത് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ്, ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിന്, അല്ലേ. സോ വി നീഡ് ടു റീറ്റെയിൻ സച്ച് ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ്, അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു ഗെറ്റ് ഇനഫ് ടഫ്നെസ്, അല്ലേ. അപ്പോൾ അതിന് നെഗറ്റീവ് ആയിട്ട് വരുന്നൊരു കാര്യം എന്താണ്, ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ ലോ ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആണ്, അല്ലേ. ലോ ഇമ്പാക്ട് റെസിസ്റ്റൻസ് ടു അല്ലെങ്കിൽ ലോ തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ്, അതെന്താണ്, എന്തുകൊണ്ടാണ്, അതിൻ്റെ ടഫ്നെസ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ടഫ്നെസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലേ. അതിൻ്റെ ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ടഫ്നെസ് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറാമിക്സ് വെച്ചിട്ട് സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രാക്ചർ ടഫ്നെസ് ഓഫ് സെറാമിക് മെറ്റീരിയൽസ് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ബൈ എംബഡിങ് പാർട്ടിക്കിൾസ്, ഫൈബേഴ്സ് ഓർ വിസ്കസ് ഓഫ് അനദർ സ്യൂട്ടബിൾ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള സെറാമിക്സിൽ, അല്ലെ, ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ് ഉള്ള സെറാമിക്സിൽ നമ്മൾ ഇതുപോലെയുള്ള റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ എംബഡഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് അതിൻ്റെ ടഫ്നെസ്സും കൂടി നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ ഗെറ്റ് ബോത്ത് ടഫ്നെസ് ആൻഡ് ദി
ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ് ഓഫ് സെറാമിക്സ് അല്ലേ. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയലിൻ്റെ ടഫ്നെസ് നമുക്ക് കിട്ടും ഈ പറയുന്ന സെറാമിക്സിൻ്റെ ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസും കിട്ടും നമ്മളെ ഫൈനൽ കോമ്പോസിറ്റിന്. ദി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇൻ ദ ഫ്രാക്ചർ പ്രോപ്പർട്ടീസ് റിസൾട്ട് ഫ്രം ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ അഡ്വാൻസിങ് ക്രാക്സ് ആൻഡ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്. ക്രാക്ക് ഇനീഷ്യേഷൻ നോർമലി ഒക്കേഴ്സ് വിത്ത് ദ മെട്രിസ് ഫേസ് വൈൽ ദ ക്രാക്ക് പ്രൊപ്പഗേഷൻ ഈസ് ഇംപീഡഡ് ഓർ ഹിൻഡേർഡ് ബൈ ദ എംബഡഡ് സെക്ഷൻ ഫേസ് പാർട്ടിക്കിൾസ്. അപ്പോൾ എപ്പോഴും ക്രാക്ക് ഫ്രാക്ചർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ക്രാക്ക് ഇനീഷ്യേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് മെട്രിക്സ് ഫേസിലാണ്. സോ ബൈ യൂസിങ് സെറാമിക് മെട്രിക്സിൽ അല്ലെങ്കിൽ സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സിൽ ഇതുപോലത്തെ ക്രാക്സ് ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ക്രാക്സ് ഉണ്ടാകുന്നത് മെട്രിക്സ് ഫേസിൽ ക്രാക്സ് ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ സച്ച് ക്രാക്സ് ക്യാൻ ബി ഹിൻഡേർഡ് ഓർ അവോയ്ഡഡ് ഓർ റെസിസ്റ്റഡ് ബൈ സെക്കൻഡ് യൂസിങ് സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾസ്. അപ്പോൾ നമുക്കിതിൽ സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾസും കൂടി യൂസ് ചെയ്യാം. നമുക്ക് ചില മെറ്റീരിയൽ സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾ മെട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഈ പറയുന്ന റെസിസ്റ്റൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തിനാണ് ക്രാക്ക് പ്രൊപ്പഗേഷനെ നമുക്ക് ഹിൻഡർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് പാർഷ്യലി സ്റ്റെബിലൈസ്ഡ് സിർക്കോണിയ ആർ ഡിസ്പേഴ്സ്ഡ് വിത്തിൻ ദ മെട്രിക്സ് മെറ്റീരിയൽ എ എൽ ടു ഒ ത്രീ. ഇപ്പം എ എൽ ടു ഒ ത്രീ അലൂമിനിയം ഓക്സൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന സെറാമിക് മെറ്റീരിയൽ, സെറാമിക് മെറ്റീരിയൽ മെട്രിക്സ്. അതിൽ സിർക്കോണിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്. സോ വിസ്കേഴ്സ് ഓഫ് സിലിക്കൺ കാർബൈഡ് ഓർ സിലിക്കൺ നൈട്രേഡ് ആർ ഓൾസോ യൂസ്ഡ് ആസ് സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾസ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഫേസ് പാർട്ടിക്കിളാണ് സിലിക്കൺ കാർബൈഡ്സ് ഒക്കെ. ഓക്കെ, സോ ഇൻ ജനറൽ ഇൻക്രീസിങ് ദ കണ്ടന്റ് ഓഫ് സെക്കൻഡ് ഫേസ് ഇംപ്രൂവ് സ്ട്രെങ്ത് ആൻഡ് ഫ്രാക്ചർ ടഫ്നെസ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾസും കൂടി യൂസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾസും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ദീസ് സി എം സിസ് എക്സിബിറ്റ് അതിൻ്റെ അതർ ഫീച്ചേഴ്സ് ആണെന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ഹൈ ടെമ്പറേച്ചർ ക്രീപ്പ് ബിഹേവിയർ റെസിസ്റ്റൻസ് ടു തെർമൽ ഷോക്ക്. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് അപ്ലിക്കേഷൻസ് അതൊക്കെയാണ് നോക്കുക, കോമ്പോണൻസ് ഇൻ ഓട്ടോമൊബൈൽ ആൻഡ് എയർക്രാഫ്റ്റ് ഗ്യാസ് ടർബൈൻ എഞ്ചിൻസ്. ജനറലായിട്ട് വരുന്നതാണ് ഈ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ എന്താണ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഓട്ടോമൊബൈൽ കോമ്പോണൻസിൽ, അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ ഗ്യാസ് ടർബൈൻ എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ആസ് കട്ടിംഗ് ടൂൾ ഇൻസേർട്സ് ഫോർ മെഷീനിങ് ഹാർഡ് മെറ്റൽ അലോയ്സ്. ഓൾറെഡി നമ്മൾ നോക്കിയാണ് സെർമെറ്റ്സ് പോലത്തെ സാധനങ്ങൾ അല്ലേ, സെറാമിക് മെറ്റൽ യൂസ് ചെയ്തില്ല, സെർമെറ്റ്സ് പോലത്തെ കോമ്പോസിറ്റ്സ് നമ്മൾ കട്ടിംഗ് ടൂളിൻ്റെ ടിപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ നമുക്ക് വെരി ഹൈ ഹാർഡ്നെസ് നമുക്ക് ഒബ്ടെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് വെരി ഹൈ ഇംപ്രൂവ്ഡ് ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കട്ടിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കട്ടിംഗ് ടൂൾ ഇൻസേർട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാറുണ്ട് സി എം സിസ്. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ കാർബൺ കോമ്പോസിറ്റ്സ് ഉണ്ട് ഈ ഇതിൽ വരുന്ന സി എം സിസിൽ വരുന്ന കാർബൺ കാർബൺ കോമ്പോസിറ്റ്സ് ആർ ഡെവലപ്ഡ് ബൈ റീഇൻഫോഴ്സിങ് ദ കാർബൺ മെട്രിക്സ് വിത്ത് കാർബൺ ഫൈബേഴ്സ്. ഓക്കെ, ഇപ്പോൾ കാർബൺ മെട്രിക്സിൽ കാർബൺ ഫൈബർ തന്നെ റീഇൻഫോഴ്സ് ചെയ്ത് കിട്ടുന്ന ഒരു കോമ്പോസിറ്റ്സ് ആണ് കാർബൺ കാർബൺ കോമ്പോസിറ്റ്സ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഹൈ ഇലാസ്റ്റിക് സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിക് മോഡൽസ് ആർ അച്ചീവ്ഡ് ഇൻ ദീസ് കോമ്പോസിറ്റ്സ് വിച്ച് ആർ റീറ്റെയിൻഡ് ഇവൺ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് ദ ഓർഡർ ഓഫ് 2000 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവൺ 2000 ഡിഗ്രി സെൽഷ്യസിൽ വരെ നമുക്ക് എന്താണ് ഹൈ ഇലാസ്റ്റിക് സ്ട്രെങ്ത്തും ഇലാസ്റ്റിക് മോഡൽസ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ടൈപ്പ് ഓഫ് കോമ്പോസിറ്റ്സ് ഏതാണ്, കാർബൺ കാർബൺ കോമ്പോസിറ്റ്സ് വേർ മെട്രിക്സ് ആൻഡ് ഫൈബേഴ്സ് ബോത്ത് ആർ മെയ്ഡ് ഓഫ് കാർബൺ. സോ അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് എവിടെയാണ്, റോക്കറ്റ് മോട്ടോർസ്, എയർക്രാഫ്റ്റ് അപ്ലിക്കേഷൻസ്, ഓട്ടോമൊബൈൽ അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അനദർ ക്ലാസിഫിക്കേഷൻ ഇസ് ഹൈബ്രിഡ് കോമ്പോസിറ്റ്സ്. അപ്പോൾ നമ്മൾ ത്രീ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കി കോമ്പോസിറ്റ്സിൻ്റെ അല്ലേ, ബേസ്ഡ് ഓൺ ദി മെട്രിക്സ് ഫേസ് യൂസ്ഡ് അല്ലേ. ഒന്ന് പി എം സിസ് പോളിമേഴ്സ് ആർ യൂസ്ഡ് ആസ് മെട്രിക്സ്, എം എം സിസ് മെറ്റൽസ് ആർ യൂസ്ഡ് ആസ് മെട്രിക്സ്, ആൻഡ് സി എം സിസ് ഇൻ വിച്ച് സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ് ഇൻ വിച്ച് സെറാമിക്സ് ആർ യൂസ്ഡ് ആസ് കോമ്പോസിറ്റ്സ്. ഇനിയുള്ളത് ഹൈബ്രിഡ് കോമ്പോസിറ്റ്സ്. എന്താണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ, ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ അല്ലെ, രണ്ട് ഡിഫറെൻ്റ് ടെക്നോളജി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഹൈബ്രിഡ് പറയും അല്ലേ. രണ്ട് ഡിഫറെൻ്റ് സോഴ്സസ് നമ്മൾ എടുക്കുമ്പോൾ അതിനെ ഹൈബ്രിഡ് പറയും അല്ലേ. രണ്ട് ഡിഫറെൻറ്റ് കാര്യത്തിനെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എങ്ങനെ ഹൈബ്രിഡ് ആകുന്നത്,
ഇറ്റ് ഇസ് ഒബ്ടെയിൻഡ് ബൈ യൂസിങ് ടു ഓർ മോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫൈബേഴ്സ് ഇൻ എ സിംഗിൾ മെട്രിക്സ്. ഇവിടെ ഹൈബ്രിഡ് ആവുന്ന വെച്ചാൽ നമ്മൾ സാധാരണ എന്താ ചെയ്തത്, ഒരു പർട്ടിക്കുലർ മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്തു, കാർബൺ ഫൈബേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് ഫൈബർ യൂസ് ചെയ്യും റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട്. അപ്പോൾ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് കിട്ടും അല്ലെ, ഇപ്പോൾ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആണെങ്കിൽ. അരാമിഡ് ഫൈബേഴ്സ് ആണെങ്കിൽ അരാമിഡ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് കിട്ടും. അപ്പോൾ ഹൈബ്രിഡിന്റെ കേസിൽ എന്താ വരല്, ഒന്നിലധികം ഫൈബേഴ്സ് യൂസ് ചെയ്യും, ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ ഫൈബേഴ്സ് അല്ലെ, യു ക്യാൻ യൂസ് ഡിഫറെന്റ് ഫൈബേഴ്സ്. സോ ഹിയർ ഒബ്ടെയിൻ ബൈ യൂസിങ് ടു ഓർ മോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫൈബേഴ്സ് ഇൻ എ സിംഗിൾ മെട്രിക്സ്. ഓക്കെ, ടു ഓർ മോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫൈബേഴ്സ് ഇൻ എ സിംഗിൾ മെട്രിക്സ്. സോ വിൽ ഗെറ്റ് എ ബെറ്റർ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഇൻ ദിസ് കേസ്. ഫോർ എക്സാമ്പിൾ, കാർബൺ ആൻഡ് ഗ്ലാസ് ഫൈബേഴ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ എ പോളിമർ മെട്രിക്സ്. നമുക്കൊരു പോളിമർ മെട്രിക്സ് മെട്രിക്സ് മെറ്റീരിയലിൽ നമ്മൾ കാർബൺ ആൻഡ് ഗ്ലാസ് രണ്ട് ഫൈബറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ദ ഗ്ലാസ് കാർബൺ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്ലാസ് കാർബൺ ഹൈബ്രിഡ് പോളിമർ മെട്രിക്സ് അല്ലെങ്കിൽ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് കിട്ടും അല്ലേ. സോ ദ ഗ്ലാസ് കാർബൺ ഹൈബ്രിഡ് ഈസ് സ്ട്രോങ്ങർ ആൻഡ് ടഫർ, ഹാസ് എ ഹയർ ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആൻഡ് മേ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ലോ കോസ്റ്റ്. സോ നമുക്ക് കുറച്ചും കൂടി ജി എഫ് ആർ പിന്നെയും അല്ലെങ്കിൽ സി എഫ് ആർ പിന്നെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മെട്രിക്സ് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടും ഈ ഹൈബ്രിഡിലൂടെ, അതിനെ ഹൈബ്രിഡ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, സോ അതിൻ്റെ സ്പെസിഫിക് അപ്ലിക്കേഷൻ പറയുന്നത് എന്താണ്, സ്ട്രക്ചറൽ കോമ്പോണൻസ് നമുക്ക് യൂസ് ചെയ്യാം, സ്ട്രക്ചറൽ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം, സ്പോർട്ടിംഗ് ഗുഡ്സിൽ യൂസ് ചെയ്യാം അല്ലേ, അതുപോലെ ഓർത്തോ പാർട്സ്, ഓർത്തോപെഡിക് കോമ്പോണൻസ് ആയിട്ട്, ലൈറ്റ് വെയിറ്റ് ഓർത്തോപെഡിക് കോമ്പോണൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബോൺസും ജോയിൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എയർക്രാഫ്റ്റ് ആൻഡ് എയറോസ്പേസ് അപ്ലിക്കേഷൻസ്, ഓട്ടോമോട്ടീവ് അപ്ലിക്കേഷൻസ്, മെറൈൻ അപ്ലിക്കേഷൻസ്, ഇതൊക്കെ ജനറൽ ആയിട്ട് ഈ സെറാമിക്സ് കോമ്പോസിറ്റ് അപ്ലിക്കേഷൻ വരുന്ന ഇൻഡസ്ട്രീസ് ആണ്. അതുപോലെ തന്നെ വരുന്നതാണ് സ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് അല്ലെ, സ്പോർട്സിന്റെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ബോൾസും റാക്കറ്റ്സ്, ഹോക്കി സ്റ്റിക്സ് അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ബയോ മെറ്റീരിയൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇതൊക്കെ ഇത് ഇപ്പോൾ പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ് ആണ്, ജനറൽ അപ്ലിക്കേഷൻസ് ഓഫ് കോമ്പോസിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അല്ലാണ്ട് സ്പെസിഫിക് അപ്ലിക്കേഷൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡ് കോമ്പോസിറ്റിൻ്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത് അല്ലേ, സ്ട്രക്ചറൽ കോമ്പോണൻസും സ്പോർട്ടിംഗ് ഗുഡ്സും ലൈറ്റ് വെയിറ്റ് ഓർത്തോപെഡിക് കോമ്പോണൻസ് ഒക്കെ. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് ജനറൽ അപ്ലിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ്സ് ആണ്. വൺ ബൈ വൺ നമുക്ക് നോക്കാം, എയർക്രാഫ്റ്റ് ആൻഡ് എയറോസ്പേസ് അപ്ലിക്കേഷൻ എവിടെയാണ്, പാർട്സ് ലൈക്ക് വിൻഡോസ്, സീലിംഗ് പാനൽസ്, ഓവർഹെഡ് സ്റ്റോറേജ് ബിൻസ്, കൺസോൾസ്, ലാൻഡിംഗ് ഗിയർ ഡോർസ്, ഇതൊക്കെയാണ് ഇവിടെയൊക്കെയാണ് എയറോസ്പേസ് അപ്ലിക്കേഷനിൽ അത് വരുന്നത്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അപ്ലിക്കേഷനിൽ വരുന്നത്. ഓൾസോ ഫോർ സ്ട്രക്ചറൽ കോമ്പോണൻസ് ലൈക്ക് ബോഡി, വിങ്സ്, ഹെലികോപ്റ്റർ റോട്ടോർ ബ്ലേഡ്സ്, ഈ കേസിലൊക്കെ നമ്മളെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ പ്രൊപ്പല്ലറിൻ്റെ പാർട്സിലൊക്കെ കോമ്പോസിറ്റ് മെറ്റീരിയൽസിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓട്ടോമോട്ടീവ് അപ്ലിക്കേഷൻ ആണെങ്കിലോ, ഇതിൽ എഞ്ചിൻ പിസ്റ്റണിൽ വരുന്നുണ്ട് അല്ലെ, പിസ്റ്റൺ റോഡ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, എഞ്ചിൻ പിസ്റ്റൺ അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കണക്ടിങ് റോഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ സൈക്കിളിൻ്റെ ഫ്രെയിംസ് അവിടെ നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിൾ ഫ്രെയിംസ് ഒക്കെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സൈക്കിൾസ് നമുക്ക് കിട്ടും അല്ലേ, ഓക്കെ, പക്ഷേ നമുക്ക് ഇനഫ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ഉണ്ടാവുകയും ചെയ്യും. നമുക്കറിയാം ഇപ്പോൾ സൈക്ലിങ്ങിൽ ഉപയോഗിക്കുന്ന സൈക്കിൾസ് ഒക്കെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഇപ്പോൾ സൈക്കിൾ ഫ്രെയിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലൈനിങ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്പെസിഫിക് സ്പെഷ്യൽ പർപ്പസ് പോളിമേഴ്സ് ആണ്, സോറി കോമ്പോസിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ റബ്ബർ, കാർബൺ ഓർ എപ്പോക്സി അരാമിഡ് കോമ്പോസിറ്റ്സ് ആർ യൂസ് ഫോർ മാനുഫാക്ചർ ഓഫ് ടയർ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന കോമ്പോസിറ്റ്സ് ആണ് റബ്ബർ കാർബൺ കോമ്പോസിറ്റ്സ് അല്ലെങ്കിൽ എപ്പോക്സി അരാമിഡ് കോമ്പോസിറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഓട്ടോമോട്ടീവ് അപ്ലിക്കേഷൻസിൽ വരുന്നത്. അതുപോലെ മെറൈൻ അപ്ലിക്കേഷൻസിൽ എന്താണ്, ഹൾ, ബോഡി പാർട്സ് അല്ലെ, വാക്ക്വേസ്, സ്റ്റോറേജ് ടാങ്ക്സ്, പൈപ്പിംഗ്, ഫ്ലോറിങ്സ്, ഇവിടെയൊക്കെ നമ്മൾ കോമ്പോസിറ്റ് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ടെന്നീസ് റാക്കറ്റ്സ് അല്ലെ, ഹോക്കി സ്റ്റിക്സ്, ക്രിക്കറ്റ് ബാറ്റ്സ്, ഗോൾഫ് ക്ലബ്, വോൾട്ടിംഗ് പോൾസ്, സ്കൈയിങ് പോൾസ്, ആർച്ചറി എക്യുപ്മെന്റ്സ്, ഇങ്ങനെ ഒരുപാട് അല്ലെ, കനോയിങ്ങിന് യൂസ് ചെയ്യുന്ന അല്ലെ, അല്ലെങ്കിൽ സ്റ്റേക്ക് ബോർഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഇവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കോമ്പോസിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയോ മെറ്റീരിയൽ അല്ലെ, ഒരുപാട് പ്രോസ്തെറ്റിക് അല്ലെ ഓർത്തോപെഡിക് അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഹിപ്പ് ജോയിന്റ്സ് അല്ലെ, നമ്മളെ ജോ റീമോഡലിംഗ് അല്ലെ, ഇതൊക്കെ നമ്മൾ നമുക്ക് ബയോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം അല്ലെ. നമുക്കറിയാം നമ്മൾ ടീത്ത് അല്ലെ, ടീത്ത് റീപ്ലേസ്മെന്റ് അല്ലെ, വെപ്പ് പോലൊക്കെ നമ്മൾ വെക്കുന്നത് അല്ലെ, അത് ബയോ മെറ്റീരിയൽസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഡെന്റൽ അപ്ലിക്കേഷൻസ്.
ഇതൊക്കെയാണ് ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ കോമ്പോസിറ്റ്സ്. അതർ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ, അതർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസിൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഓക്കെ. ഹെൽമെറ്റ്, ഹെൽമെറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ്സ് ഒക്കെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആണ് അല്ലേ. അതിൽ ഇനഫ് നമുക്ക് ടഫ് കിട്ടും, സ്റ്റിഫും സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാവും, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ ആവശ്യങ്ങളാണ് നമുക്ക് ഇവിടെയൊക്കെ ഉള്ളത്, ഹെൽമെറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സോ ഇതൊക്കെയായിരുന്നു ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ്സ്. അടുത്ത ടോപ്പിക്കാണ് ഇന്റർമെറ്റാലിക്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അറ്റൻഡൻസ് എല്ലാവരും പറഞ്ഞു. ആകാശ്, കെ എം, അഖിലം, അമിത്, കെ അമിത്, അനിരുദ്ധ്, സുരേഷ്, പ്രസന്റ് സാർ, കാർത്തിക്, കോത്തേരി, ലാദിൻ, മുഹമ്മദ് സമ, പ്രസന്റ് സാർ, മുഫ്താസിം, മുഫ്താസിം സാർ, സിയാൻ, ആ സിയാനെ വിളിക്കാം, മുഫ്താസിം ഇല്ല, മുഹമ്മദ് അസഫ്, പ്രസന്റ് സാർ, മുഹമ്മദ് ഫർദീൻ, പ്രസന്റ് സാർ, മുഹമ്മദ് ഫത്തേ, പ്രസന്റ് സാർ, മുഹമ്മദ് സിയാൻ, സിയാൻ ഇല്ലേ ഇപ്പൊ വന്ന സിയാൻ, സിയാൻ ഇട്ടു, നിഷാഖ്, നിവേദ് കുമാർ, ഓക്കെ ഓക്കെ, പ്രത്യുഷ്,